ഹെക്ടർ കണക്കിന് ഭൂമിയിലെ കാർഷിക വിളകളാണ് കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായത്. പതിറ്റാണ്ടുകളായി മണ്ണിനോട് മല്ലടിച്ചുണ്ടാക്കിയവയെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വിലങ്ങാട്ടെ കർഷകർ. വലിയ പാറ കാണുന്നില്ല, കവു പറഞ്ഞ ഒടിഞ്ഞു കിടക്കുന്ന അവിടെ പോലെ എന്റെ സ്ഥലമാണ് ഇങ്ങോട്ട്. ഇവിടെ ഒരു കയ്യാല കണ്ടോ, ഈ കയ്യാലയ്ക്ക് ലെവൽ ഇങ്ങനെ വെള്ളമായിരുന്നു. ഈ വലിയ കല്ലെല്ലാം മൂടി നിന്ന് വന്നതാ. എന്റെ പറമ്പിൽ ഇവിടെ കല്ലൊന്നും ഇല്ലായിരുന്നു, മുഴുവൻ അതാ ഇത്ര കുഴിഞ്ഞിട്ട് പോയത്. ആ കമുക കാണുന്ന ആ മരം കാണുന്ന എന്റെ ജ്യേഷ്ഠന്റെ പറമ്പിൽ നിന്ന് ഒഴുകി വന്നാ മോളിൽ നിന്ന് കമുക. കമുക ഒരുപാടുണ്ടായിരുന്നു, ഇവിടെ മുഴുവൻ കവുങ്ങും തോട്ടമായിരുന്നേ. തട്ടുതട്ടായിട്ട് തിരിച്ചിട്ട് ജാതിത്തോട്ടം റബ്ബറുമായിട്ട് കടന്നു കാപ്പിത്തോട്ടമായിരുന്നു. അത് മൊത്തം കല്ലെല്ലാം അങ്ങ് മോളിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറത്തുനിന്ന് മോളിൽ നിന്ന് ഒഴുകി വന്ന കല്ലുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഇത് മുഴുവൻ റബ്ബറാണ്, ഇതുപോലെ ടാപ്പ് ചെയ്യുന്ന റബ്ബറായിരുന്നു ഇവിടെ. റബ്ബറെല്ലാം പോകുന്ന റബ്ബറിൻ്റെ മരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അങ്ങെല്ലാം വലിയ മരങ്ങൾ കിടക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ റബ്ബർ അതിൻ്റെ അപ്പുറത്തെ ജാതിയായിരുന്നു. കായ്ച്ച 18 ജാതി, എൻ്റെ നല്ല കായ്ഫലമുള്ള 18 ജാതി ഉണ്ടായിരുന്ന ജാതി മുഴുവൻ പോയി. പിന്നെ കായ്ച്ച തെങ്ങുകൾ, നാലാമത്തെ ഉരുള് പൊട്ടി വന്നപ്പോൾ ഞങ്ങൾ ഓടിയേ. അന്നേരം ഈ തെങ്ങൊക്കെ അതുപോലെ തന്നെ നിന്നിങ്ങ് പോവാം, അറിയുന്നില്ല വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാ നിന്ന് തന്നെ ഇങ്ങ് പോരുക. എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയി, ആരും 5 പൈസ ഇതിരായിട്ടും തന്നിട്ടില്ല, ഒന്നുമില്ല. ബാക്കി വീട് പോയാലും മാറ്റി പാർപ്പിച്ചവർക്കൊക്കെ സർക്കാരിൽ നിന്ന് 6000 രൂപ വാടക കൊടുക്കുന്നുണ്ട്, മറ്റ് പൈസകളൊക്കെ ഉണ്ട്. നമ്മളെ കുറച്ച് ആൾക്കാർക്ക് ഒന്നുമില്ല. കരിങ്കല്ല് കൊണ്ട് വെട്ട 10-25 ലിറ്റർ വെള്ളം കൊള്ളുന്ന 5-8 വീട്ടുകാർ കുടിക്കുന്നതും നനയ്ക്കുന്നതും 2 ടാങ്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് പോയി. ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് റോസ് പോയി തന്നില്ല. റബ്ബറായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, വെട്ടുന്ന റബ്ബറായിരുന്നു. അപ്പം ഒരു 400 റബ്ബറോളം ഉണ്ടായിരുന്നു, അതും ഗൾഫിലായിരുന്നു. അപ്പോൾ റബ്ബറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങ് പോകുന്നതാണ്. കഴിഞ്ഞ ഉരുൾപൊട്ടലോടെ നമ്മുടെ ആ റബ്ബർ ഫുള്ളായിട്ട് ഏകദേശം പോയി. ഇനി സീസണിലൊരു 28 ഷീറ്റ് 30 ഷീറ്റ് വരെയൊക്കെ കിട്ടുന്നതായിരുന്നു, ഇപ്പം ഒന്നുമില്ലാത്ത സ്ഥിതിയായി. ഈ സ്ഥലം ഇനി ഒന്നിനും കൊള്ളത്തില്ലാത്ത പോലെ ആയിപ്പോയി. നമുക്കിനി ഇവിടെ വലിയൊരു കൃഷിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ പാറ തന്നെ കണ്ടോ, നല്ല ഡേഞ്ചറാണ്. അതുപോലെ അതുണ്ടോ, 10-15 അൾപ്പൊക്കത്തിലാണ് ആ മൺതിട്ട നിൽക്കുന്നത്. എപ്പോൾ വേണേലും പോരാന്ന്, അതുപോലെ ഇങ്ങനെ പാറ ഒറ്റപ്പെട്ടു പോയി. രണ്ട് സൈഡിലത്തെ മണ്ണ് ഡേഞ്ചറായിട്ട് എടുത്തു പോയിട്ട് പാറ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സ്വർണം പണയം വെച്ചിട്ടും ഒരുപാട് പേര് ലോൺ എടുത്തിട്ടുണ്ട്. അവിടെ മൊറട്ടോണിയം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 5 വർഷത്തേക്ക് ഇൻസ്റ്റാൾമെൻറ്റായി നിങ്ങൾ പൈസ അടച്ചാൽ മതി, പക്ഷേ അത് ഒരു ഹോം ലോൺ പോലെയോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുന്ന ഒരു ലോൺ പോലെയോ ആവും. അപ്പോൾ അത് 11% പലിശയിലോട്ട് മാറും. ബാങ്കുകാരോ സർക്കാരോ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. വീട് പോയവർക്ക് പോലും വീട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളിപ്പം അതിനകത്ത് സ്ഥലം പോയവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒറ്റ രാത്രി കൊണ്ടാണ് കാടിറങ്ങി വന്ന ദുരന്തം എല്ലാം തകർത്തെറിഞ്ഞത്. കടം വാങ്ങി പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന വിലങ്ങാട്ടെ കുടിയേറ്റ കർഷകരുടെ ജീവിതം ഇനി എന്ത് എന്ന ചോദ്യത്തിന്മേൽ നിൽക്കുകയാണ്. ജോം ടിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.